ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടീ എക്സ്പേർട്സ്. ഇന്ന് ഞാനൊരു പൊട്ടുവെള്ളരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ ടേസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൊട്ടുവെള്ളരിയുടെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ പൊട്ടുവെള്ളരിയുടെ മുകൾ ഭാഗത്തു നിന്ന് തോല് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒട്ടും തന്നെ ഈ മഞ്ഞ ഭാഗം ഇല്ലാത്ത വിധത്തിൽ വേണം പൊട്ടുവെള്ളരി ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വലിയ പൊട്ടുവെള്ളരിയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് പീസാക്കി എടുക്കാം. അതേപോലെ ഈ കുരുവെല്ലാം കളഞ്ഞിട്ട് ഈ തോല് കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടുവെള്ളരി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലൊട്ടും തന്നെ ആ യെല്ലോ കളറുള്ള തോല് ഉണ്ടാവാൻ പാടില്ല. അത് ഉള്ളപ്പോഴാണ് പൊട്ടുവെള്ളരിക്ക് ഒരു കയ്പ്പരസം വന്നത്. അപ്പോൾ ഇതിൻ്റെ കുരുവും എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയെടുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് അരച്ച് ഈ തേങ്ങയൊന്ന് തേങ്ങയുടെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടുവെള്ളരി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ഒരു ചട്ടവും കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയ്യിലും കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇത് മിക്സിയിലിട്ടൊന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇതിൻ്റെ ചെറിയ ചെറിയ തരികൾ ഇടയ്ക്ക് ഉണ്ടാവണം, അപ്പോഴേ നമ്മൾ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ വിപ്പിംഗ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ്, അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസിന്. അപ്പോൾ അതിനുവേണ്ടിയാണ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് പഞ്ചസാരയും പൊട്ടുവെള്ളരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ നോമ്പ് തുറക്ക് ശേഷം കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗസഗസ നേരത്തെ തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. തണുപ്പില്ലാതെ തന്നെ കുടിക്കാം, തണുപ്പോടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. അതെ, നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ മാറ്റിവെച്ച പൊട്ടുവെള്ളരിയുടെ കുരു എടുത്തിട്ട് അതൊന്ന് ഒരു കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നമുക്ക് കോരി കഴിക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടുവെള്ളരി ഈ ജ്യൂസിലേക്ക് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ പൊട്ടുവെള്ളരിയുടെ ഈ കുരു കഴിക്കാനായിട്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.